നമസ്കാരം. തമിഴിൽ ഗുരു പാർത്താൽ കോടി നന്മ എന്നൊരു ചൊല്ലുണ്ട്. വ്യാഴത്തിൻ്റെ കടാക്ഷത്താൽ ലഭിക്കുന്ന അളവറ്റ സൗഭാഗ്യങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നവഗ്രഹങ്ങളിൽ ഒരാളും ശുഭഗ്രഹവുമായ വ്യാഴത്തിൻ്റെ ഒരു ക്ഷേത്രത്തെപ്പറ്റി അറിഞ്ഞിരിക്കാം. ക്ഷേത്രം ശ്രീ ആപത് സഹായേശ്വരർ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ നീടാമംഗലത്തിനടുത്ത് ആലങ്കുടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശിവൻ ആപത് സഹായേശ്വരർ, കാശി ആരണ്യേശ്വരർ എന്നീ പേരുകളിലും ദേവി പാർവതി, ഏലവാർകുഴലി അമ്മൻ എന്നീ പേരിലും അരുൾ ചൊരിയുന്നു. കുംഭകോണം തഞ്ചാവൂർ റൂട്ടിലുള്ള നവഗ്രഹ ക്ഷേത്രങ്ങളിൽ വ്യാഴത്തിൻ്റെ സ്ഥലമാണ് ഇവിടം. മുമ്പ് ഈ സ്ഥലം തിരുവിരുമ്പൂളെ, കാശി ആരണ്യം, തിരുമണമംഗലം എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. പാർവതിദേവി, ബ്രഹ്മാവ്, ദക്ഷൻ, അഗസ്ത്യ മഹർഷി, വിശ്വാമിത്രൻ, സപ്തർഷികൾ എന്നിവർ ശിവഭഗവാനെ പൂജിച്ചതും ആദിശങ്കരർക്ക് ജ്ഞാനം കിട്ടിയതുമായ സ്ഥലമാണ് ഇവിടം. പാലാഴി മദനത്തിൽ ലോകനന്മയ്ക്കായി കാളകൂട വിഷം കുടിച്ച് ജീവജാലങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിച്ചതിനാൽ ഭഗവാൻ ശിവൻ ആപത് സഹായേശ്വരരായി. ആലം എന്നാൽ വിഷം. അത് കുടിച്ച് ലോകത്തെ രക്ഷിച്ച സ്ഥലം എന്നർത്ഥത്തിൽ ഈ പ്രദേശത്തിന് ആലങ്കുടി എന്ന പേര് വന്നു. വിഷത്തിൽ നിന്ന് രക്ഷിച്ച ഈശ്വരൻ കുടികൊള്ളുമ്പോൾ വേറെ വിഷങ്ങൾ എന്ത്? അതിനാൽ തന്നെ ഈ സ്ഥലത്ത് ഏത് വിഷത്തിനാലും ഇതുവരെ ആർക്കും വിപത്ത് ഏർപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 98-ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ അപ്പർ, സമ്പന്തർ എന്നിവർ ദേവാരം പാടലിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പാടിയിട്ടുണ്ട്. കാളമേഘപുലവരും ഈ ക്ഷേത്രത്തിലെ മൂലവമൂർത്തിയെ സ്തുതിച്ചു പാടിയിരിക്കുന്നു. ശൈവപുരാണ പ്രകാരം സപ്തവിഗ്രഹമൂർത്തികളിൽ ഗുരുവിൻ്റെ ക്ഷേത്രം കൂടിയാണ് ആലങ്കുടി. ശിവഭഗവാന്റെ പഞ്ചാരണ്യ സ്ഥലങ്ങളിൽ ഇതും ഒന്ന്. തഞ്ചാവൂർ, കുംഭകോണം, തിരുവാരൂർ മേഖലകളിലുള്ള സ്ഥലങ്ങളെ 5 വനങ്ങളായി തിരിച്ചിരിക്കുന്നു. മുല്ലൈവനം ശ്രീ മുല്ലൈ വനനാഥർ ക്ഷേത്രം തിരുക്കരുകാവൂർ. പാതിരിവനം ശ്രീ സച്ചിനാഥർ ക്ഷേത്രം അവലിവനല്ലൂർ. വന്നിവനം ശ്രീ പാതാളേശ്വര ക്ഷേത്രം ഹരിദ്വാരമംഗലം. പൂളൈവനം ശ്രീ ആപത് സഹായേശ്വര ക്ഷേത്രം തിരുവിരുമ്പൂളെ ആലങ്കുടി. വില്ലോവനം ശ്രീ വില്ലോവനേശ്വര ക്ഷേത്രം തിരുക്കൊള്ളംപുതൂർ. ഈ ക്ഷേത്രത്തെപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു നാൾ പാർവതീദേവി കൈലാസത്തിൽ തോഴിമാരോടൊത്ത് പന്തു കളിച്ചുകൊണ്ടിരിക്കെ ഉയർന്നുപോയ പന്തിനായി കൈ നീട്ടി നിന്നപ്പോൾ അവിചാരിതമായി അതുവഴി കടന്നുപോയ സൂര്യദേവൻ തന്നെ ദേവി നിൽക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ച് അവിടെ തന്നെ നിന്നു. സൂര്യൻ നിശ്ചലനായതിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായ ദേവലോകവാസികളെല്ലാം ശിവഭഗവാനോട് പരാതിപ്പെട്ടു. പ്രശ്നത്തിന് കാരണക്കാരിയായ ഉമയെ ഭഗവാൻ കുറച്ചുകാലം ഭൂമിയിലേക്ക് അയച്ചു. ദേവി ഈ ആരണ്യത്തിലാണ് ഭഗവാനെ തപസ് ചെയ്ത് പിന്നീട് ഭഗവാനോട് ചേർന്നത് എന്നൊരു ഐതിഹ്യമുണ്ട്. സുന്ദരർ ഒരു നാൾ ഇവിടം സന്ദർശിക്കാനെത്തിയപ്പോൾ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ശിവഭഗവാൻ തന്നെ തോണിക്കാരനായി എത്തിയെന്നും വിനായകർ അദ്ദേഹത്തെ മനസ്സ് കലങ്ങാതെ സംരക്ഷിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കുകയും ചെയ്തു എന്ന കഥയെ സാധൂകരിക്കുന്ന കലങ്കാമൽ കാത്ത വിനായകർ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലുണ്ട്. വേറൊരു ഐതിഹ്യം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ്. പണ്ട് ഇവിടം ഭരിച്ചിരുന്ന മസുകുന്ദ ചക്രവർത്തിയുടെ മന്ത്രിയായിരുന്നു തീവ്ര ശിവഭക്തനായിരുന്ന അമുതോക്കർ. രാജാവ് മന്ത്രിയെ വിളിച്ച് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള തുക ഏൽപ്പിച്ചു. പക്ഷേ മന്ത്രി തുക സ്വീകരിക്കാതെ സ്വന്തം ചിലവിൽ ക്ഷേത്രം നിർമ്മിച്ചു. രാജാവ് ആ പുണ്യത്തിൻ്റെ പകുതി തനിക്ക് വേണമെന്ന് അവകാശപ്പെട്ടപ്പോൾ മന്ത്രി കൊടുക്കാൻ തയ്യാറായില്ല. രാജാവ് മന്ത്രിയുടെ തലവെട്ടവേ ക്ഷേത്രത്തിൽ നിന്നും അമുതോക്കർ എന്ന അശരീരി കേൾക്കുകയും ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മന്ത്രിയെ നേരെ കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഭയന്ന രാജാവ് തൻ്റെ തെറ്റിൽ പശ്ചാത്തപിച്ച് പിന്നീടുള്ള കാലം ശിവപൂജയിൽ മുഴുകി തൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞു എന്നുമാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന സുന്ദരർ ശില വേറൊരു രാജാവ് ഇവിടെ നിന്നും തിരുവാരൂരിലേക്ക് കൊണ്ടുപോയി. അതിനെ തുടർന്ന് ഒരു പൂജാരി രാജപരിചാരകന്മാരുടെ കണ്ണു വെട്ടിച്ച് ശില തുണിയിൽ പൊതിഞ്ഞ് ഒളിച്ചു കൊണ്ടുവന്നു. വഴിയിൽ രാജഭടന്മാർ ചോദിച്ചപ്പോൾ കുഞ്ഞിന് വസൂരി വന്നിരിക്കുകയാണ്, അതിനാലാണ് തുണിയിൽ പൊതിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ക്ഷേത്രത്തിലെത്തി ശിലയിൽ പൊതിഞ്ഞ വസ്ത്രം മാറ്റി നോക്കിയപ്പോൾ സുന്ദരരുടെ ശിലയിൽ വസൂരി വന്നിരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു പോയി. ക്ഷേത്രത്തിനകത്തുള്ള ഈ ശിലയിൽ ഇന്നും ഭക്തർക്ക് വസൂരിയുടെ പാടുകൾ ദർശിക്കാം. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 2 ഏക്കറിൽ കാണപ്പെടുന്നതുമായ ഈ ക്ഷേത്രം 5 നില ഗോപുരത്തോടും 2 പ്രകാരത്തോടും കൂടിയതാണ്. ക്ഷേത്രത്തിൻ്റെ ശരിയായ കാലപ്പഴക്കം ആർക്കും നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചോഴരാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഈ ക്ഷേത്രം 16-ാം നൂറ്റാണ്ടിൽ നായ്ക്കർ രാജാക്കന്മാരും പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. കൊടിമരവും നന്ദിയും കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി
മാതാപിത ഗുരു എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠാസ്ഥാനങ്ങൾ. ആദ്യം അമ്മൻ സന്നിധി, അടുത്തത് മൂലവർ സന്നിധി, പിന്നീടാണ് ഗുരു സന്നിധി. ഏലവാർകുഴലി അമ്മൻ അഥവാ ശുക്രവാര അമ്മൻ സന്നിധി തെക്ക് ദർശനമായിട്ടാണ്. അംബികയ്ക്ക് വെള്ളിയാഴ്ചകൾ വിശേഷപ്പെട്ടതാണ്. ദേവിക്ക് പട്ടുവസ്ത്രം ചാർത്തുന്നതിലൂടെ വിവാഹ തടസ്സം മാറും എന്നാണ് വിശ്വാസം. വടക്ക് കാശി വിശാലാക്ഷി വിശ്വനാഥർ, വള്ളി ദേവയാനി സമേത മുരുകൻ, മഹാലക്ഷ്മി, നവഗ്രഹങ്ങൾ, അപ്പർ സമ്പന്തർ, മാണിക്യവാസകർ. കിഴക്ക് ദർശനമായി ഭൈരവർ, ചന്ദ്രൻ, മൂലവർ ആപത് സഹായേശ്വരർ, സ്വയംഭൂവാണ് മൂലവിഗ്രഹം. തെക്ക് ദർശനമായി സപ്തമാതാക്കൾ, സപ്തലിംഗങ്ങൾ, ഗുരു എന്നിവരാണ്. ഇവരെ കൂടാതെ കലങ്കാമൽ കാത്ത വിനായകരും ആടിൻ്റെ തലയോടെ ദക്ഷപ്രജാപതിയുടെയും പ്രതിഷ്ഠകൾ കാണാം. ഈ ക്ഷേത്രം വ്യാഴം അല്ലെങ്കിൽ ബൃഹസ്പതിയുടെ സ്ഥലമാണെങ്കിലും ഇവിടെ വ്യാഴം ദക്ഷിണാമൂർത്തിയുടെ രൂപത്തിലാണ് അരുൾ ചൊരിയുന്നത്. ദക്ഷിണാമൂർത്തിയും ഗുരുഭഗവാൻ എന്ന വ്യാഴവും രണ്ടാണ്. പക്ഷെ ഈ ക്ഷേത്രത്തിൽ മാത്രം ഇങ്ങനെയാണ്. ഇവിടെ ദക്ഷിണാമൂർത്തി ആൽമരത്തിന് കീഴെ ഇടതുകാൽ മടക്കി വെച്ച് സനകാദി മുനിമാർക്ക് ജ്ഞാന ഉപദേശം ചൊരിയുന്ന ഭാവത്തിലാണ്. സപ്തർഷികളിൽ ഒരാളായ അങ്കിരസ് മഹർഷിയുടെ പുത്രനാണ് വ്യാഴം എന്ന ഗുരുഭഗവാൻ. വ്യാഴം ഒരാളുടെ ജാതകത്തിൽ 16 വർഷക്കാലമാണ്. ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് ചലിക്കാൻ എടുക്കുന്ന സമയം 1 വർഷവും. നവഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴം ബലവാനായി നിന്നാൽ ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാം. ജാതകത്തിൽ ദൈവാനുഗ്രഹം പോലും വ്യാഴത്തെക്കൊണ്ടാണ് ജ്യോതിഷികൾ ചിന്തിക്കുന്നത്. തെൻകുടിത്തിട്ടെ വസിഷ്ഠേശ്വര ക്ഷേത്രത്തിൽ ഗുരുവിന് പ്രത്യേകം സന്നിധിയുണ്ട്. പക്ഷേ കുംഭകോണം തഞ്ചാവൂർ റൂട്ടിലുള്ള നവഗ്രഹ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ തെൻകുടിത്തിട്ടെ ഉൾപ്പെടുത്താറില്ല. ആലങ്കുടിയിലുള്ള ആപത് സഹായേശ്വര ക്ഷേത്രമാണ് ഗുരുസ്ഥലമായി കണക്കാക്കുന്നത്. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ സൂര്യനാർ കോവിൽ, കഞ്ചനൂർ ശുക്രക്ഷേത്രം, രാഹുസ്ഥലമായ തിരുനാഗേശ്വരം, വിവാഹ തടസ്സം മാറ്റുന്ന തിരുമണഞ്ചേരി, പുനർജന്മമില്ലാത്തവർ മാത്രം എത്തിപ്പെടുന്ന തേപ്പെരുമാനല്ലൂർ, തിരുച്ചേരെ സാരപെരുമാൾ, കടം നിവൃത്തി സ്ഥലമായ സാരപരമേശ്വര ക്ഷേത്രം, മാർക്കണ്ഡേയ മഹർഷി മകളായ ഭൂമിദേവിയെ വിഷ്ണു ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്ത ക്ഷേത്രമായ ഒപ്പിലിയപ്പൻ കോവിൽ എല്ലാം ഇവിടെ അടുത്താണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. ഇനി വ്യാഴപ്രീതിക്കായി ഭക്തർ ഇവിടെ ചെയ്യുന്നത് എന്തെന്ന് നോക്കാം. ഗുരുപ്രീതിക്കായി വിനായകർക്ക് 1 ദീപവും ഗുരുഭഗവാന് 24 ദീപങ്ങളുമാണ് തെളിയിക്കുന്നത്. വ്യാഴാഴ്ചകളിൽ മഞ്ഞവസ്ത്രം ചാർത്തുന്നതും മുല്ലപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതും കടല കൊണ്ട് നൈവേദ്യങ്ങൾ തയ്യാറാക്കി ഗുരുഭഗവാന് സമർപ്പിച്ച് ഭക്തർക്ക് വിതരണം ചെയ്യുന്നതും വ്യാഴപ്രീതിക്ക് ഗുണകരമാണ്. ഗുരു മാറുന്ന സമയങ്ങളിൽ 1000 കണക്കിന് ഭക്തരാണ് ആലങ്കുടിയിലെത്തി പൂജകളും അഭിഷേകങ്ങളും നടത്തുന്നത്. ഓരോ വർഷവും മാസി മാസത്തിലെ 3ാമത്തെ വ്യാഴാഴ്ച മഹാഗുരുവാരമായി കൊണ്ടാടുന്നു. മാസി മാസത്തിലെ വ്യാഴാഴ്ചകളിൽ മാത്രമാണ് ഗുരുവിന് അഭിഷേകം. ശീവേലിക്ക് എഴുന്നള്ളിക്കുന്ന വിഗ്രഹം ദക്ഷിണാമൂർത്തിയാണ്. ക്ഷേത്രവൃക്ഷം പൂളച്ചെടി. ഈ സ്ഥലത്ത് വിഷത്തെ ആകിരണം ചെയ്ത ഐതിഹ്യത്തെ സൂചിപ്പിക്കുന്ന ഇരുണ്ട നിറത്തിലുള്ള പൂക്കളാണ് ഇതിന്. ക്ഷേത്രതീർത്ഥം ബ്രഹ്മതീർത്ഥം, അമൃത പുഷ്കരണി. ജ്ഞാനകൂപം എന്ന തീർത്ഥം ക്ഷേത്രക്കിണറാണ്. ഈ ക്ഷേത്രത്തിൻ്റെതായി 16 തീർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത്. പ്രദോഷം, അമാവാസി എന്നിവയ്ക്ക് പുറമെ മാസിമകം, ചിത്ര പൗർണമി, പങ്കുനി ഉത്രത്തിൽ ദക്ഷിണാമൂർത്തിക്ക് രഥോത്സവം, ഗുരുമാറ്റം, ശംഖാഭിഷേകം ഇവയൊക്കെയാണ് പ്രധാന ഉത്സവങ്ങൾ. പൂജാസമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവാരൂർ മന്നാർകുടി റൂട്ടിൽ 30 കിലോമീറ്റർ, കുംഭകോണത്തു നിന്നും 16 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുംഭകോണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.